ഓം ശാന്തി. കർമ്മവും കർമ്മഫലവും. ഒരുവന് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ഇഷ്ടാനുസരണം കയറിപ്പോകാം. എന്നാൽ മരത്തിന് മുകളിൽ നിന്ന് താഴെ വീഴുമ്പോൾ പൂർണ്ണമായിട്ടും ശക്തി ക്ഷയിക്കുന്നു. അതേപോലെ കർമ്മം ചെയ്യുമ്പോൾ മനുഷ്യൻ പൂർണ്ണമായും സ്വതന്ത്രനാണ്. എന്നാൽ കർമ്മഫലം അനുഭവിക്കുമ്പോൾ തീർത്തും നിസ്സഹായനാണ്. നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ തരമില്ല. പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുണ്യവും പാപകർമ്മം ചെയ്യുമ്പോൾ തിരിച്ചടിയും അനുഭവിക്കാതെ നിർവാഹമില്ല. ഭാഗ്യവും ദുർഭാഗ്യവും അപ്രതീക്ഷിതമായി വന്നു ചേർന്നതാണ് എന്ന് വിചാരിക്കുന്നത് അറിവില്ലായ്മയാണ്. കാരണം അത് അപ്രതീക്ഷിതമല്ല. നമ്മൾ തന്നെ മുൻപ് ചെയ്തു പോയിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ് ഭാഗ്യത്തിൻ്റെയും തിരിച്ചടിയുടെയും രൂപത്തിൽ അതിൻ്റെ ഉടമസ്ഥരെ തേടിയെത്തിയത്. അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടെ ചെയ്യണം. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ തിക്ത അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിയമത്തിൻ്റെ അജ്ഞതയ്ക്ക് ഒരു മാപ്പില്ല എന്ന്. കർമ്മവും കർമ്മത്തിൻ്റെ നിയമവും കർമ്മത്തിൻ്റെ ഫലവും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർമ്മം ആലോചിച്ച് ചെയ്യുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മളിപ്പോൾ ആലോചിച്ച് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പാരതന്ത്ര്യം അഥവാ ദുഃഖം നാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓം ശാന്തി.